വലിയ വലിയ കാറുകളിലൊക്കെ മരുഭൂമി കാണാൻ പോയ കാഴ്ചകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരുടെ സ്വന്തം ഓട്ടോറിക്ഷയിൽ ഞങ്ങൾ കുടുംബസമേതം ഒരു മരുഭൂമി കാഴ്ച കാണുകയാണ് പോകുന്നത് അപ്പോൾ മരുഭൂമി കാഴ്ചകൾ ഡ്യൂൺസിൻ്റെ കാഴ്ചകൾ മരുക്കുന്നുകളുടെ കാഴ്ചകൾ നമ്മൾ ഓട്ടോയിൽ കണ്ട് ആസ്വദിച്ച് മുന്നോട്ട് പോവാണ് രണ്ടായിരത്തി ഇരുപതിൽ ഞങ്ങൾ ട്രാവൽ വിത്ത് മീ നടത്തിയപ്പോൾ ഞങ്ങൾ ആളുകളെയും കൊണ്ടുവന്ന മരുഭൂമിയുടെ നടുവിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ദ ഡ്യൂൺസിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കണ്ട മരുഭൂമിയല്ല ഭയങ്കര മാറ്റമാണ് ഇവിടെ ഒരു ഹെറിറ്റേജ് ഹോം വന്നിട്ടുണ്ട് ഞങ്ങൾ അതിലാണ് താമസിക്കാൻ പോകുന്നത് ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആവുന്നതാണ് ഷാബു ചെയ്യാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് കയറി കാണാൻ പോവാം വാ അപ്പോൾ ഇതാണ് ഹെറിറ്റേജ് ഹോം ദ ഡ്യൂൺസിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രീമിയം കോട്ടേജാണ് എന്താ പറയുക ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന് വെല്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് അതിൻ്റെ ഉള്ളിലുള്ളത് അതാണ് നമ്മൾ കാണാൻ പോകുന്നത് വാ ഇതാണ് ഇവിടുത്തെ സൗകര്യം ചെറുതല്ല വലിയ സൗകര്യങ്ങൾ സോഫ നല്ല വിശാലമായ കിങ് സൈസ് ബെഡ് നമ്മൾ ബെഡ്റൂമിൽ വന്ന് വിശാലമായ മരുഭൂമി കണ്ട് നമുക്ക് ഉറങ്ങാം അത് മാത്രമല്ല ഉള്ളിൽ പുറത്തേക്ക് ഇറങ്ങാൻ ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ടുണ്ട് അവനും ഇരിക്കടി ആസ്വദിക്കോ ആസ്വദിക്കോ പന്ന് വന്ന് എങ്ങനെയുണ്ട് പൊന്നു നല്ല എക്സ്പീരിയൻസ് ആണ് സൂപ്പർ ആയിട്ടുണ്ട് നല്ല ബെഡ്റൂം ഇപ്പൊ സമയം ശരിക്കും 11:30 ഉച്ച സമയമാണ് പക്ഷെ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട് നല്ല സുഖമുള്ള കാലാവസ്ഥ ഗംഭീരം തന്നെ പറയേണ്ടിയിരിക്കുന്നു മൊത്തം കാവും മരങ്ങളൊക്കെ പിടിപ്പിച്ച് അസാധ്യമായിട്ട് പിന്നെ പക്ഷികളുടെ കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് ഇപ്പൊ വൈകുന്നേരം രാത്രിയൊക്കെ എന്തായിരിക്കും അവസ്ഥ അഞ്ച് ഹെറിറ്റേജ് ഹട്ടാണ് ഉള്ളത് ഇതിൽ രണ്ട് ഹട്ടുകളിൽ ജാക്കൂസി അടക്കം ദ ഡ്യൂൺസ് സെറ്റാക്കിയിട്ടുണ്ട് അതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫീൽ ഗുഡ് നമ്മളിപ്പോൾ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയി താമസിച്ചാൽ കിട്ടാത്തൊരു ഫീല് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയവും സൂര്യോദയവും കാണാം അതാണ് ഏറ്റവും വലിയ രസം പിന്നെ ഒരു റെഡ് ഡെസേർട്ടാണ് റസൽ ഗെയിമയുടെ ആ ഒരു തനത് ഭംഗി അതുപോലെ തന്നെ ആവിഷ്കരിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള ഒരു എന്താ പറയുക ഒരു കൃത്രിമത്വവും കാണിക്കാത്ത വളരെ രസകരമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പ് തന്നെയാണ് ഇപ്പോൾ മുളയായാലും ഇപ്പം മണ്ണിൻ്റെ സാധനങ്ങളായാലും ഇവിടെ കിട്ടുന്ന സാധനങ്ങളൊക്കെ മനോഹരമായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വൈബ് ശരിക്കും പറഞ്ഞാൽ പകൽ സമയമല്ല വൈകുന്നേരമാണ് വൈകുന്നേരം രാത്രിയിലും പുലർച്ചെയുമാണ് ഇതിൻ്റെ വൈബ് എന്ന് പറയുന്നത് മനോഹരമായ താഴ്വര ഗംഭീരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഒരു 70 കുടുംബത്തിന് സുഖമായിട്ട് വന്ന് താമസിക്കാൻ പറ്റുന്ന സെറ്റപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സാധാരണ മരുഭൂമിയിലെ വെള്ളത്തെക്കുറിച്ച് ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയാറുണ്ട് ദി ഡ്യൂൺസിൻ്റെ മറ്റൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് സ്വീറ്റ് വാട്ടറിനെ ശുദ്ധജലമാക്കുന്ന അല്ലെങ്കിൽ നല്ല അടിപൊളി വെള്ളമാക്കുന്ന ഒരു പ്ലാന്റ് തന്നെ ഒരു നല്ല പൈസ മുടക്കി ഇവിടെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മുറികളിലും വാഷ്റൂമിലും ഇവിടെയുള്ള പബ്ലിക് ഷവറിൽ വരെ ഏറ്റവും നല്ല വെള്ളമാണ് അവർ തരുന്നത് ദ ഡ്യൂൺസിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ അല്ലെങ്കിൽ ഇവിടെ വരുന്ന ആ സെൽഫി പ്രേമികളുടെ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള എല്ലാവരുടെയും ഒരു ഇഷ്ട സാധനമാണ് ഈ ട്രീ ഹൗസുകൾ ഇപ്പോൾ 1, 2, 3, 4, 5 5 ട്രീ ഹൗസുകൾ മനോഹരമായിട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് വാഷ്റൂം അടക്കം സെറ്റ് ചെയ്തിട്ടുണ്ട് താഴത്ത് നമുക്ക് വന്നിരിക്കാനും ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതൊരു കാലാവസ്ഥയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ തണുപ്പ് കാലത്താണ് എ സിയുടെ ഒരു ആവശ്യമില്ല അത്രയും നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ഞങ്ങൾ അന്ന് ഇനി 2020 വന്നപ്പോൾ ഇവിടെ 6 ഡിഗ്രി തണുപ്പിലാണ് ഞങ്ങൾ താമസിച്ചത് അപ്പോൾ ആ ഒരു ഫീലും ആ ഒരു ഒരു വാംത്തിനെസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട് സാധാരണ നമ്മൾ സ്വിമ്മിംഗ് പൂളിലും അല്ലെങ്കിൽ ബീച്ചിലൊക്കെയാണ് ഒരു ഓപ്പൺ ഷവർ കാണുന്നത് പക്ഷേ ഇവിടെ ഒരു ഓപ്പൺ ഷവർ സെറ്റ് ചെയ്തിട്ടുണ്ട്
നിങ്ങൾക്ക് പ്രൈവസിക്ക് വേണമെങ്കിൽ പ്രൈവസി കട്ടറിട്ട് വേണം കുളിക്കാം. അപ്പോൾ ഇവിടെ വരുന്ന മണ്ണിൽ കളിക്കുന്ന ആൾക്കാർ പിള്ളേരൊക്കെ ആണെങ്കിലും ഇവിടുത്തെ ഡെസേർട്ട് ക്യാമ്പൊക്കെ ഡെസേർട്ട് സഫാരിയൊക്കെ കഴിഞ്ഞ് മണ്ണും ചെളിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല കഴുകി വെടിപ്പായിട്ട് നമുക്ക് റൂമിലോട്ട് പോകാൻ ഒരു ഓപ്പൺ ഷവറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫീലാണ്, കാരണം ഞാൻ ഔട്ട്ഡോറിൽ നമുക്ക് എന്തൊക്കെ ആക്ടിവിറ്റികൾ എൻജോയ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ ഫെസിലിറ്റിയും ദ ഡ്യൂൺസ് ഒരുക്കുന്നുണ്ട്. ഡ്യൂൺസിലെ മനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് പ്ലാറ്റിനം പോഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഒരു വ്യത്യസ്തമായ ഒരു ഒരു ആർക്കിടെക്ചറൽ സ്ട്രക്ചറിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ ഡ്യൂൺസിൻ്റെ മനോഹരത എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെയുള്ള ഈ ഒരു ഒരു ഡൈവേഴ്സിറ്റിയാണ്. 5 ടൈപ്പ് സ്റ്റേ ആണ് ഇവിടെ ഉള്ളത്. ഡോം ടെൻറ്റുകളാണ്, മനോഹരമായിട്ടുള്ള ടെൻറ്റുകളാണ്. അതായത് നമ്മളൊരു അന്യഗ്രഹത്തിലൊക്കെ ജീവിക്കുന്നതൊക്കെ ഒരു ഫീല്, പക്ഷേ നല്ല ഫീലാണ്. എൻ്റെ ഉള്ളിൽ നല്ല രസമുള്ള സ്ഥലമാണ്, നല്ല നല്ല കൺസെപ്റ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ഒരു ഒരു മോശം പറയാത്ത രീതിയിൽ വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ടെൻറ്റിനും ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ ഒരുക്കി നല്ല മനോഹരമായിട്ടാണ് സാധനം സെറ്റ് ചെയ്ത് ദ ഡ്യൂൺസ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്.